ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആർട്ട് ആൻഡ് ക്രിയേഷൻസ്. നമുക്കിന്ന് എഗ് ഷെല്ലും കൊണ്ടുള്ള ഫ്ലവേഴ്സും പിന്നെ പേപ്പറും കൊണ്ടുള്ള വേസും ചെയ്ത് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്ന് നോക്കാം. ആദ്യം പേപ്പർ റോള്, പൊട്ടറ്റോ ചിപ്സിൻ്റെ കവറില്ല, അതാണ്. പിന്നെ എഗ് ഷെൽസ്, ഇത് കൊതുമ്പാണത്, പനയുടെയാണ്. അത് കിട്ടാത്തവർക്ക് ക്രേ പേപ്പറും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ട ടിഷ്യൂ പേപ്പർ, ന്യൂസ് പേപ്പർ, അക്രിലിക് കളേഴ്സ്, ഫെവിക്കോൾ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ആ പേപ്പർ റോളിലേക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോളും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഒരു രണ്ട് ടിഷ്യൂ പേപ്പർ മതിയാവും അതിലേക്ക് ഒട്ടിച്ച് വയ്ക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം അത് ഉണങ്ങാൻ വയ്ക്കുക. ഇനി നമുക്ക് പേപ്പർ, ന്യൂസ് പേപ്പർ വെച്ചിട്ട് കുറച്ച് പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു ഈർക്കലിൻ്റെ തുമ്പെടുത്തിട്ട് അത് ആ പേപ്പറിലേക്ക് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് ആ ഈർക്കിൽ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു റോള് കിട്ടും, സ്ട്രോ പോലെ കിട്ടും പേപ്പറിൻ്റെ. നമുക്ക് അത് കുറച്ച് ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവറിൻ്റെ സ്റ്റെമ്മാക്കാനും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വേസിൽ ഒരു ഡിസൈൻ കൊടുക്കാനാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളുണ്ടാക്കി, ഇനി അത് നമുക്ക് ചുരുട്ടിയെടുക്കണം. കൈകൊണ്ട് തന്നെ റോള് പോലെ ആക്കിയെടുക്കണം. നല്ല ടൈറ്റായിട്ട് ചുരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം ചുരുട്ടണ്ട, സ്റ്റെമ്മായിട്ട് ഉപയോഗിക്കാനുള്ളത് അങ്ങനെ തന്നെ വയ്ക്കുക. ബാക്കിയൊക്കെ ഒന്ന് ഇതുപോലെ ചുരുട്ടി റോള് പോലെ ആക്കിയെടുക്കുക. ഞാൻ എൻ്റെ അറ്റം നമുക്ക് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചുറ്റിയെടുക്കാം. പല വലിപ്പത്തിലാണ് ഞാൻ ചുറ്റിയെടുത്തിരിക്കുന്നത്. കാണുന്ന ഒരു ഡിസൈൻ പോലെ നമുക്കത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ തേക്കുക. ഓരോ പേപ്പേഴ്സ്, പേപ്പർ റോൾസ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പതിയെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി നമുക്കെല്ലാം അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്കത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്റ്റെംസിലേക്ക് ജസ്റ്റ് കത്രിക കൊണ്ട് മൂന്ന് ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നന്നായിട്ട് കൈവരലുകൊണ്ടൊന്ന് വിടർത്തി വെച്ചിട്ട് മുട്ടത്തോടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് ഗ്ലൂ തേക്കുക. എന്നിട്ട് മുട്ടത്തോട് ജസ്റ്റ് ഒന്ന് ഒരുപാട് അമർത്താതെ പതിയെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ബലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നല്ല ബലത്തിലുണ്ടാകും, ഇല്ലെങ്കിൽ പേപ്പർ റോള് ജസ്റ്റ് ഒന്ന് ആ മുട്ടത്തോടിൻ്റെ വെയിറ്റ് കൊണ്ടിട്ട് ചിലപ്പോൾ ഒന്ന് വളയാനൊക്കെ ചാൻസ് ഉണ്ട്. എല്ലാം നമുക്കതുപോലെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വേസ് കളർ ചെയ്തെടുക്കുക. ബ്ലാക്ക് കളറാണ് ഞാൻ വേസിന് ബേസായിട്ട് കൊടുക്കുന്നത്. അത് എല്ലാ ഭാഗത്തും ഈവനായിട്ട് അടിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്ത ഡിസൈനിൻ്റെ മേലെ ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക.
ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞ് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് ആ ചെയ്ത ഡിസൈനിൻ്റെ മേലെ ജസ്റ്റ് വരലുകൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിൽവർ കളറോ മെറ്റാലിക് കളറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ ഡിസൈനിൻ്റെ മേലെ മാത്രം തേച്ച് കൊടുക്കുക. വരലുകൊണ്ട് മതി, പ്രശ്നമൊന്നും വേണമെന്നില്ല. ആ ഗോൾഡൻ കളർ ആ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സ് കളർ ചെയ്യാം. അതിന് ഞാൻ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. പിങ്ക് ഒന്നുകൂടെ വൈറ്റ് കളറിൽ മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റാക്കിയിട്ട് അതാണ് ആദ്യം അടിക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേ ഡയറക്ഷനിൽ തന്നെ അടിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള പിങ്ക് വെച്ചിട്ട് ഓരോ ഷെയ്ഡ് കൊടുക്കുക. സ്ട്രോക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യില്ല, അതുപോലെ സിംഗിൾ സ്ട്രോക്ക് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ കൊതുമ്പിന് ഗ്രീൻ കളറ് അടിച്ചെടുക്കാം. കൊതുമ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്രേ പേപ്പർ ഒക്കെ ഇതേപോലെ ലീഫിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് വെട്ടിയെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പൂവിൻ്റെ സ്റ്റെംസിനും അതേ ഗ്രീൻ കളർ തന്നെ കൊടുക്കുക. ഇതെല്ലാം ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ആ ഫ്ലവർ വേസിലേക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അപ്പം അവർക്ക് ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.